വഞ്ചിയൂർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ശ്രീ രവീന്ദ്രൻ നായരെ സസ്പെൻഡ് ചെയ്തു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ ആരോപിതനായിരുന്ന രവീന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഈ എന്താണ് ഈ കേസ്? ആര്യ, തിരുവനന്തപുരത്തെ സി പി എം ഘടകങ്ങളെ പിടിച്ചുകുലക്കിയ ആരോപണമാണ് വഞ്ചിയൂർ വിഷ്ണു കുടുംബ സഹായ നിധി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയായിരുന്നു ആരോപണം ഉയർന്നത്. ഈ ആരോപണത്തിലാണ് വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി അംഗം ടി രവീന്ദ്രൻ നായരെ ഇപ്പോൾ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷനാണ് ഈ ആരോപണം അന്വേഷിച്ചത്. ആ അന്വേഷണത്തിൽ ഈ വെട്ടിപ്പ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. 2008 DYFI പ്രാദേശിക നേതാവായിരുന്ന വിഷ്ണു കൊല്ലപ്പെട്ടത്. തുടർന്ന് വിഷ്ണുവിൻ്റെ കുടുംബത്തെ സഹായിക്കാനും കേസ് നടത്തിപ്പിനുമായി പാർട്ടി ഫണ്ട് ശേഖരിച്ചു. അതിൽ 11 ലക്ഷത്തോളം രൂപ കുടുംബത്തിന് കൈമാറി. ശേഷിച്ച 5 ലക്ഷത്തോളം ശേഷിച്ച തുക കേസ് നടത്തിപ്പിനായി മാറ്റിവെക്കുകയും ചെയ്തു. ഈ കേസ് നടത്തിപ്പിനായി മാറ്റിവെച്ച തുകയിൽ നിന്ന് 5 ലക്ഷം രൂപ ടി രവീന്ദ്രൻ നായർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളതായിരുന്നു ആരോപണം. ഇത് സംബന്ധിച്ച് ആരോപണം ഉയരുകയും പാർട്ടിക്ക് അകത്ത് വലിയ ചർച്ചയാവുകയും ചെയ്തു. വിഷ്ണുവിൻ്റെ കുടുംബം തന്നെ ഈ പരാതിയുമായി പാർട്ടിയെ സമീപിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് പാർട്ടി തീരുമാനിച്ചത്. ആ അന്വേഷണത്തിലാണ് ടി രവീന്ദ്രൻ നായർ ഫണ്ട് വെട്ടിച്ചതായി കണ്ടെത്തിയത്. അതോടുകൂടി ആണ് ടി രവീന്ദ്രൻ നായരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ സി പി എം എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പക്ഷേ വിഷ്ണുവിൻ്റെ കുടുംബമോ പാർട്ടിയോ പോലീസിന് പരാതി ഔദ്യോഗികമായൊന്നും നൽകിയിട്ടില്ല. അതുപോലെ തന്നെ പാർട്ടിക്കകത്ത് മറ്റൊരു ഫണ്ട് തട്ടിപ്പ് കേസ് കൂടി അല്ലെങ്കിൽ ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. അതൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് എതിരെയാണ്. പാർട്ടി പ്രവർത്തകരുടെ സമര കേസുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ച പണം അത് തട്ടിയെടുത്തു എന്നാണ് ഈ ആരോപണം ഉള്ളത്. ആര്യ.